أيضا عليه سورة الأعراف نريد تذكير سيدي معاذ. ഞാൻ സിനിമയിലെ ആദ്യം മാധവ് സാറിനെ കാണുന്നു. പിന്നെ ഞാൻ ഇവിടെ ഗാന്ധി ഭവനിൽ വന്നതിന് ശേഷമാണ് മാധവ് സാറിനെ ഇത്രയും നേരിട്ട് കാണുന്നതും അദ്ദേഹത്തെ സംസാരിക്കുന്നതും. അദ്ദേഹം ഇവിടെ പഞ്ചായത്തിൽ വരും ഇരിക്കും. നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പിന്നെ കലാകാരന്മാരോടുള്ള ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ല സിനിമകളാണ് എന്നും ഓർത്തിരിക്കും. ഒക്കെ പറയാനുള്ളൂ ഈ വേളയിൽ ഒക്കെ നമുക്ക് പറയാനുള്ളൂ. ഇവിടെയുള്ള അന്തേവാസികളോടൊക്കെയുള്ള ഒരു സൗഹൃദം, നല്ല സഹകരണമായിരുന്നു എല്ലാവരുടെ അടുത്തും കുട്ടികളുടെ അടുത്തായാലും വലിയവരുടെ അടുത്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തായാലും എല്ലാവരുടെ അടുത്തും നല്ല സഹകരണമായിരുന്നു. ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം, നല്ല മനുഷ്യൻ. എനിക്ക് വളരെ 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 പണ്ട് മുതൽ, അതായത് ഞാൻ 8ാം ക്ലാസ് പഠിക്കും മുതൽ അദ്ദേഹമായിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത് വഴുതേക്കാട് രമാദേവി മന്ദിരത്തിൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഞങ്ങൾ വീട് വെച്ച് പൂജപ്പുരയ്ക്ക് മാറുന്നത്. അപ്പം ഞാൻ 8ാം ക്ലാസ് മുതൽ എനിക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ആ ഒരു പരിചയം ഇവിടെ വന്നപ്പോഴും പിന്നെ ഞങ്ങൾ സിനി ഫീൽഡിലായതിനു ശേഷം ചെന്നൈയിൽ വെച്ചും എറണാകുളത്ത് വെച്ചുമുള്ള വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നുണ്ട്. ഇവിടെ സ്ഥിരം ഈ പഞ്ചായത്തിനകത്തൊരു വിസിറ്ററായിരുന്നു പുള്ളി. അത്രയും വലിയ കാര്യമായിരുന്നു. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അന്തേവാസികളുടെ ആണ് ഒരു ഇത്. അതായത് 10 വാർഡുണ്ട് ഇവിടെ. 10 വാർഡിൽ 10 മെമ്പേഴ്സ്, അവർക്കൊരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. പഞ്ചായത്തുണ്ട്. ഈ പഞ്ചായത്ത് ഓരോ വർഷവും എലക്ഷനുണ്ട്, അത് എലക്ട് ചെയ്യും. അങ്ങനെ വർഷങ്ങളായിട്ടുള്ളതാണ് ഈ പഞ്ചായത്ത്. അങ്ങനെ ഒന്നുമില്ല, വരും വന്നിരിക്കും വർത്തമാനം പറയുന്നു. അല്ല മെമ്പർ അങ്ങനെയൊന്നുമില്ല. ഞാൻ 5 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എൻ്റെ മദറുമായിട്ടൊക്കെ വളരെ പരിചയമുള്ള ആളാണ്. കാര്യം എൻ്റെ മദർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആകാശവാണിയിലെ TP രാധാമണി. അപ്പോൾ അമ്മയായിട്ട് നല്ല നല്ല ടീംസാണ്, നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അന്വേഷിക്കാനായിട്ടും ഒക്കെ വരുമായിരുന്നു. ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു മോഹൻലാലിനൊക്കെ കാണണമെങ്കിൽ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു മോഹൻലാലിനെ കാണണം. ആ മോഹൻലാലിനെ കാണണമെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ അവസാനം ഈ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ഓർമ്മശക്തി കുറച്ച് കുറവാണ് സംസാരിക്കുമ്പോഴൊക്കെ. ആ ഒരു കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പമില്ല. വിളിക്കുക അതായിരുന്നു, സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു.